എനിക്ക് വ്യക്തിപരമായ ഒരു വീരനഷ്ടം തന്നെയാണ്. എങ്ങനെ മറക്കാനാകും ഈ പുണ്യപിതാവിനെ? മറക്കാനാകുമോ? സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച പണക്കാരനെന്നോ പാമരനെന്നോ വേർതിരിവില്ലാതെ എല്ലാവർക്കും ധൈര്യമായിട്ട് എപ്പോഴും സമീപിക്കാമായിരുന്ന, എല്ലാവരോടും പിതൃസഹജമായ വാത്സല്യം കാണിക്കാൻ യാതൊരു മടിയുമില്ലായിരുന്ന, വാചാലനായ എന്നാൽ തീവ്രമായ ദൈവവിശ്വാസം മനസ്സിൽ കാത്തുസൂക്ഷിച്ചിരുന്ന, സഭയിൽ ശാശ്വത സമാധാനം വേണമെന്ന് അകമ്പടി ആഗ്രഹിച്ച, സഭാവഴക്കുകളില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആരാധിക്കുവാൻ നോഹയുടെ പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ട് കാത്തിരുന്ന മഹാപുരോഹിതൻ, എന്നാൽ ഇനിയൊരു തലമുറയെ കൂടി വ്യവഹാരങ്ങളിലേക്ക് തള്ളിയിടാതിരിക്കുവാൻ അഹോരാത്രം മുക്തമതിശാബോധത്തോടെ പ്രയത്നിച്ച കർക്കശക്കാരനായ ഒരു ഭരണാധികാരി, സ്നേഹവും വാത്സല്യവും വിശ്വാസവും കണിശതയും ഒരുപോലെ കൊണ്ടു നടന്ന പച്ച മനുഷ്യനായിരുന്ന ഒരു പരിശുദ്ധ പിതാവ്, നിഷ്കളങ്കനും നിർമ്മലനും എന്ന് ജാതി മത ദേശഭേദമിന്നിയെ വിശേഷിപ്പിച്ച ലക്ഷക്കണക്കിന് പേരുടെ നെഞ്ചിലെ വികാരമായിരുന്നു പുണ്യപിതാവ്. രാഷ്ട്ര തലവന്മാരുടെയും ഇതര മത മേലധ്യക്ഷന്മാരുടെയും അവരോടും സംവേദിക്കുന്ന അതേ ചാരുതയോടെ, സ്നേഹത്തോടെ കൊച്ചു കുട്ടികളുടെ കൂടെയും അവരുടെ ഭാഷയിൽ തന്നെ സംവേദിക്കുന്ന തിരുമേനിയുടെ മനസ്സിന്റെ വിശാലത ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. ഒരു പതിറ്റാണ്ട് കാലത്തെ പരിചയത്തിനിടയിൽ തമ്മിൽ കണ്ടപ്പോഴെല്ലാം സമൂഹത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും തിരുമേനിയുടെ ഉള്ള ഒരുപാട് സ്വപ്നങ്ങൾ ചിറവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടുമുട്ടിയപ്പോഴൊക്കെ, അത് തിരുമേനിയെ ദേവലോകം രമണി വിളിച്ച് കണ്ടപ്പോഴായാലും, വീട്ടിൽ എഴുന്നള്ളി വന്നപ്പോഴായാലും, ഏത് സമ്മേളനത്തിൽ വെച്ച് സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചപ്പോഴായാലും, ഫോണിലൂടെ ആയാലും, ഇപ്പോഴും ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആ വാത്സല്യ സ്നേഹ വാത്സല്യങ്ങൾ നഷ്ടപ്പെടുന്നത് വ്യക്തിപരമായി ഒരു വലിയ നഷ്ടം തന്നെയാണ്. ടീച്ചു എന്റെ സ്നേഹിതനാണെന്ന് പച്ചയായി പറഞ്ഞ ആ മനുഷ്യന്റെ മുമ്പിൽ, ആ മനസ്സിന് മുമ്പിൽ, ആ വലിയ സ്നേഹ വാത്സല്യത്തിന് മുമ്പിൽ ഞങ്ങളുടെ കണ്ണീർ പ്രമാണം. ഇവിടെ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പരിശുദ്ധ പിതാവിനെ അനശ്വരമായ സ്വർഗീയ ഉറുസലേമിന്റെ സന്തോഷത്തിലേക്ക്, ഇമ്പങ്ങളുടെ പറദീസയിലേക്ക് മാലാഖന്മാരുടെ കൂട്ടുകാരനായി ദൈവം തമ്പുരാൻ ഉയർത്തുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ എല്ലാവിധ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.